നയതന്ത്ര ചാനൽ സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷിന്റെ ആരോപണങ്ങളിൽ നിയമ ചർച്ചകൾ സജീവം. കോടതിയിൽ നൽകിയ മൊഴിക്ക് തെളിവ് നിയമപ്രകാരം സാധ്യതയില്ലെന്ന ആരോപണവുമായി പുനലൂരിലെ അഭിഭാഷകൻ കെ സുരേഷ് ബാബു. മൊഴിക്ക് നിയമത്തിന് മുന്നിൽ ബലം കുറവാണെങ്കിലും ആവശ്യമെങ്കിൽ ആരോപണങ്ങളിൽ പുനരന്വേഷണം സാധ്യമാണെന്ന് ക്രിമിനൽ അഭിഭാഷകൻ ജി പ്രിയദർശൻ തമ്പിയും സുപ്രീംകോടതി അഭിഭാഷകൻ എം ആർ അഭിലാഷും പറയുന്നു. സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷ് നൽകിയ മൊഴിയുടെ നിയമസാധുത ചോദ്യം ചെയ്ത് ചർച്ചകൾ സജീവമാക്കിയത് പുനലൂരിലെ അഭിഭാഷകൻ കെ സുരേഷ് ബാബുവാണ്. സ്വപ്ന സുരേഷിന്റെ 164 സ്റ്റേറ്റ്മെന്റിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയെയും മറ്റും പ്രതിയാക്കാം എന്ന ഒരു ധാരണ, അല്ലെങ്കിൽ പ്രതിയാക്കേണ്ടതാണ് എന്ന ഒരു ധാരണ ന്യൂസ് ചാനലുകൾ വഴി വന്നിരുന്നു. അതിനോടുള്ള ശക്തമായ നിയമപരമായ ഒരു എതിർപ്പാണ് ഞാൻ ഇത്തരം വേദികളിൽ പറയുന്നത്. ഒരു പ്രതിക്ക് പ്രോസിക്യൂഷൻ സാക്ഷിയാകാൻ കഴിയില്ല. സ്വപ്നയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയെ പ്രതി ചേർക്കാത്തത് എന്ത് എന്ന മാധ്യമ ചർച്ചകളിലെ ചോദ്യം അബദ്ധമാണെന്നും അഡ്വക്കേറ്റ് കെ സുരേഷ് ബാബു പറഞ്ഞു. പ്രതിക്ക് ഒരിക്കലും പ്രോസിക്യൂഷൻ സാക്ഷിയാവാൻ കഴിയാത്തിടത്തോളം കാലം തന്നെ അത് പിന്നെ സ്വീകാര്യതയും ഇല്ല. 1985 രവീന്ദ്രൻ നായർ വേഴ്സസ് സുപീരിയന്റന്റ് ഓഫ് പോലീസ്, ആ കേസിൽ 1985 ജസ്റ്റിസ് യുവൽ ഭട്ട് പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല, സുപ്രീംകോടതിയിൽ തന്നെ പല വിധികളുമുണ്ട്. വിവാദമൊഴിക്ക് നിയമമാനങ്ങളെക്കാൾ രാഷ്ട്രീയ മാനങ്ങളാണ് കൂടുതലുള്ളതെന്ന് പ്രമുഖ ക്രിമിനൽ അഭിഭാഷകൻ ജി പ്രിയദർശൻ തമ്പി വിലയിരുത്തുന്നു. 164 സ്റ്റേറ്റ്മെന്റ് പരപ്രേരണ കൂടാതെ രഹസ്യമായി നൽകേണ്ടതാണ്. സ്വപ്നയുടെ മൊഴി 164 സ്റ്റേറ്റ്മെന്റിന്റെ നിർവചനത്തിൽ വരില്ല. എന്നാൽ മൊഴിയിലെ ആരോപണങ്ങളിൽ അന്വേഷണമാകാമെന്നും അഡ്വക്കേറ്റ് ജി പ്രിയദർശനൻ തമ്പി പറഞ്ഞു. ഇതൊരു 164 സ്റ്റേറ്റ്മെന്റ് അല്ല എങ്കിൽ പോലും ഇതിന് തീർച്ചയായിട്ടും എവിഡൻഷ്യറി വാല്യൂ ഉണ്ട്. 164 എന്നുള്ള ടെർമിനോളജിക്കുള്ളിൽ വരുന്നില്ല എങ്കിൽ പോലും ഇത് എവിഡൻഷ്യറി വാല്യൂ ഇല്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഈ സ്റ്റേറ്റ്മെന്റിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അന്വേഷണ ഏജൻസിക്ക് ആ സ്റ്റേറ്റ്മെന്റിന്റെ കോപ്പി വാങ്ങിക്കൊണ്ട് അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ ഒരു തുടർ അന്വേഷണത്തിനുള്ള ഒരു സ്കോപ്പ് ഉണ്ട്. മൊഴിയുടെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെടാൻ കഴിയില്ലെന്ന് സുപ്രീംകോടതി അഭിഭാഷകൻ എം ആർ അഭിലാഷ് നിരീക്ഷിക്കുന്നു. അതേസമയം അന്വേഷണ ഏജൻസിക്ക് ആരോപണങ്ങൾ അന്വേഷിക്കാൻ തടസ്സമില്ലെന്നും അഡ്വക്കേറ്റ് എം ആർ അഭിലാഷ് പറഞ്ഞു. ഒരു രീതിയിലും നിയമപ്രകാരം തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ ബാധിക്കുകയില്ല. ഇത്തരത്തിലുള്ള എത്ര ഗുരുതരമായ ആരോപണം ഉന്നയിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ തന്നെയും അന്വേഷണ ഏജൻസിക്ക് അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ കഴിയും എന്നുള്ളത് മാത്രമാണ് ഇതിനകത്ത് ഒരു സാധ്യത. വിവിധ ബ്യൂറോകൾക്കൊപ്പം റിസർച്ച് ഡെസ്ക് 24.